നവോദയ വിദ്യാലയ എൻട്രൻസ് എക്സാമിനേഷൻ വീക്ക്ലി ടെസ്റ്റ് 3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് 5 ഡിജിറ്റ് വിച്ച് ക്യാൻ ബി ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് 9, 6, 3, and 0. എ ഡിജിറ്റ് മേ റിപ്പീറ്റ് ടൈസ്. 9, 6, 3, 0 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ. ഏതോ ഒരു അക്കം രണ്ട് പ്രാവശ്യം ആവർത്തിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് ഈവൻ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ് 3, 0, 5, 7, and 8 ഈസ് 3, 0, 5, 7, 8 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ അഞ്ചക്ക ഇരട്ട സംഖ്യ. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ പ്രൊഡക്ട്സ് ഓഫ് 3207 × 12 × 17 × 13 ദ യൂണിറ്റ്സ് ഡിജിറ്റ് ഈസ് 3207 × 12 × 17 × 13 എന്നീ സംഖ്യയുടെ ഗുണനഫലത്തിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ദ ഡിഫറൻസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഫോംഡ് ബൈ ദ ഡിജിറ്റ് 0, 3, 6, 8, and 9 വിതൗട്ട് റെപ്പിറ്റേഷൻ ഈസ് 0, 3, 6, 8, 9 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയുടെയും വ്യത്യാസം. അക്കങ്ങൾ ആവർത്തിക്കരുത്. ഫിഫ്ത് വൺ, ദ ഗ്രേറ്റസ്റ്റ് പ്രൈം നമ്പർ ഓഫ് 2 ഡിജിറ്റ് ഈസ് രണ്ടക്കമുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ നെക്സ്റ്റ് റോ ഓഫ് നമ്പേഴ്സ് ഈസ് 40, 45, 50, 55, 60, 65, 70, 75, 80 അടുത്ത സംഖ്യ എഴുതുക. ഫോർ വിച്ച് നമ്പർ 15 ഈസ് ബോത്ത് എ ഫാക്ടർ ആൻഡ് എ മൾട്ടിപ്പിൾ താഴെ പറയുന്നവയിൽ ഏത് സംഖ്യയ്ക്കാണ് 15 ഘടകവും ഗുണിതവും ആകുന്നത്? Eighth question, when 66, 60 is divided by 11, what will be the quotient? തന്നിരിക്കുന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലം ഏത്? Ninth one, value of an improper fraction is? ഒരു വിഷമ ഭിന്നത്തിൻ്റെ വില എല്ലായ്പ്പോഴും value of a proper fraction is ഒരു സാധാരണ ഭിന്നത്തിൻ്റെ വില. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ 4/20 + 7/20 + -+2/20 = 1 ഫൈൻഡ് ദ സം ഓഫ് 12/25 + 10/25 = 2 13th one, find the sum of 2/5 + 3/7 2/5 + 3/7 തുക. Which is smallest? 2/3, 1/2, 7/8, 9/10 15th one, write in ascending order. 3/15, 4/15, 1/15, 7/15 താഴെ പറയുന്നവ ആരോഹണ ക്രമത്തിൽ എഴുതുക. 3/15, 4/15, 1/15, 7/15 പരീക്ഷ ക്വസ്റ്റ്യനുകൾ നല്ലപോലെ വായിക്കുക. അതിനുശേഷം നോട്ട് ബുക്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം വേണം പരീക്ഷ എഴുതാൻ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്.